വെൽക്കം ടു സൂപ്പർ സൺഡേ. ഇന്നാണ് ഇന്നറിയാം. നാല് സംസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശാ സൂചികയാകുന്ന രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം 8 മണി മുതൽ വന്നു തുടങ്ങുകയാണ്. രതീഷ്, നമുക്കറിയാം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എങ്ങോട്ട് പോകും എന്നത് അറിയാനുള്ള ഒരു സൂചന അതിനകത്തുണ്ടാകും. അത് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ബെസ്റ്റ് കേസ് സെനാരിയോയിൽ 4-ൽ 4 സീറ്റും നേടാം. ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിൽ ബെസ്റ്റ് കേസ് സെനാരിയോയിൽ 4-ൽ 3 സംസ്ഥാനങ്ങളും നേടാം. അതേസമയം തന്നെ കോൺഗ്രസിന്റെ അമ്പയ തകർന്നു പോയ ഒരിടത്ത് നിന്നുള്ള തിരിച്ചുവരവാണോ തെലങ്കാനയിൽ എന്നുള്ളത് അറിയാം. അങ്ങനെ രാജ്യത്തെ സംബന്ധിച്ച് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. നമുക്കറിയാം വോട്ടെണ്ണൽ ആരംഭിക്കുന്ന നിമിഷം മുതൽ തത്സമയം എല്ലായിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ കൃത്യമായും ഓരോരോ നിമിഷവും അനുനിമിഷവും മാറി മറയുന്ന ലീഡ് നിലകൾ തത്സമയം കൃത്യതയിൽ സ്ഫടിക വ്യക്തതയിൽ നിങ്ങൾക്ക് മാതൃഭൂമി ന്യൂസിൽ അറിയാം. നമുക്ക് വിശദമായി ഓരോ സംസ്ഥാനങ്ങളുടെയും നില കൂടി പരിശോധിക്കേണ്ടതുണ്ട്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, അത് വളരെ പ്രധാനം. ഹിന്ദി ഹൃദയഭൂമി, നമ്മളിങ്ങനെ ഹിന്ദി ഹൃദയഭൂമിയൊക്കെ പറയുന്നുവെങ്കിലും അത് ആ വോട്ടെണ്ണത്തിന്റെ കണക്കുണ്ട്, ഈ സീറ്റുകളുടെ കണക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യു പി, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഇവിടെ കിട്ടുന്ന വോട്ടും സീറ്റും ആ എണ്ണവുമാണ് നിശ്ചയിക്കുക ആരാണ് ഭരിക്കേണ്ടതെന്ന്. ജനാധിപത്യത്തിന്റെ ഭാവി എന്താണ് എന്ന് പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയുള്ള സെമി ഫൈനൽ ആ വാക്കുകൾ ഒരുപക്ഷെ തേഞ്ഞില്ലാതായി പോയി. ഇപ്പോൾ പ്രത്യേകിച്ച് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഒക്കെ നടന്നുകൊണ്ട് സെമി ഫൈനൽ എന്നൊക്കെ പറഞ്ഞാണ് പ്രധാനം. ഇതാ ഫൈനലിലേക്കുള്ള മാറ്റുരയ്ക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കുക, കാരണം ഫൈനലിൽ തോറ്റുപോയില്ലേ. തോറ്റുപോയാൽ എന്ത് ചെയ്യും? കഴിഞ്ഞ തവണ സെമി ഫൈനലിൽ ജയിച്ചത് കോൺഗ്രസ് ആണ്. പക്ഷെ ഫൈനലിൽ ബി ജെ പി എങ്ങനെയാണോ ഓസ്ട്രേലിയ ഇന്ത്യയെ തോൽപ്പിച്ചത് ഏതാണ്ട് അതേ ആധികാരികതയിൽ 2019-ൽ വിജയിക്കുന്നത് കണ്ടു. മാക്സ്വെൽ എന്നൊക്കെ ഉള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അസറുദ്ദീൻ ബാറ്റ് ചെയ്യുന്നുണ്ട് തെലങ്കാനയിൽ, അസറിലേക്കൊക്കെ വരികയാണ്. പഴയ ഫ്ലിക് ഷോട്ട് ഒക്കെ ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ മാക്സ്വെല്ലും സ്മിത്തും എല്ലാം നരേന്ദ്രമോദിയുടെ പ്രഭാവം അത് ഏറ്റവും പ്രധാനമാണ് എന്ന് കഴിഞ്ഞ 10 വർഷത്തിലധികമായി ബി ജെ പി പറയുന്നുണ്ട് ദേശീയ തലത്തിൽ. അത് എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും എവിടെയാണോ തിരഞ്ഞെടുപ്പ് ഉത്സവം അവിടെയെല്ലാം നരേന്ദ്രമോദിയുടെ പേര് മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ബി ജെ പി. അത് തന്നെയാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും തെലങ്കാനയിലും ഒക്കെ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും മോദി ജയിച്ചോ രാഹുൽ ജയിച്ചോ, ഇതാണ് ചോദ്യം. രാജസ്ഥാനെ സംബന്ധിച്ച്, രാജസ്ഥാൻ പഴയ കേരളത്തെ പോലെ ഭരണ തുടർച്ച ഉണ്ടാകാത്ത സംസ്ഥാനമാണ്. കഴിഞ്ഞ 30 വർഷമായി സർക്കാരുകളെ മാറി മാറി പരീക്ഷിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. ആ രാജസ്ഥാനിൽ ഇത്തവണ അശോക് ഗെഹ്ലോട്ടിന് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമോ? വെൽഫെയർ സ്കീം, ക്ഷേമ പദ്ധതികളായിരുന്നു രാജസ്ഥാൻ ഗവൺമെന്റിന്റെ, അശോക് ഗെഹ്ലോട്ടിന്റെ മുഖ്യ ആയുധം. അത് നന്നായി പ്രതിഫലിച്ചാൽ ഒരുപക്ഷെ ഭരണ തുടർച്ച എന്നുള്ളത് രാജസ്ഥാനിലും സാധ്യമാകും. നമ്മൾ ഈ ആന്റി ഇൻകംബൻസി സ്റ്റേറ്റുകളെ കുറിച്ച് പറയുമ്പോൾ 2012-ൽ പഞ്ചാബിൽ പ്രകാശ് സിംഗ് ബാദലിന് തുടർഭരണം കിട്ടി, 2016-ൽ ജയലളിതയ്ക്ക് തമിഴ്നാട്ടിൽ തുടർഭരണം കിട്ടി, 2021-ൽ പിണറായി വിജയന് കേരളം. അശോക് ഗെഹ്ലോട്ടിൽ നേരെ പിണറായിലേക്ക് വരണം. രാവിലെയും പറഞ്ഞതാണ് അശോക് ഗെഹ്ലോട്ട് പറയുന്നുണ്ടായിരുന്നു, കോവിഡ് കാലത്തെ ജനക്ഷേമ പദ്ധതികളൊക്കെ എത്ര മനോഹരമായാണ് കേരളത്തിലെ പിണറായി സർക്കാർ, എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയത്. അവർ ചെയ്ത ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കിതാ അവർക്ക് തുടർ ഭരണം കിട്ടിയില്ലേ, പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇല്ല? എന്തുകൊണ്ട് ഞാനില്ല? ഞാനിതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ജനക്ഷേമ പരിപാടികൾ നടപ്പാക്കി, അങ്ങനെ ജനങ്ങൾക്കൊപ്പം കേരളത്തിലെ പോലെ നിന്നൊരു സർക്കാരിന് എന്തേ തുടർ ഭരണമില്ലേ? കേരളത്തിലെ ചരിത്രം മാറിയില്ലേ? പതിറ്റാണ്ടുകളുടെ ചരിത്രം മാറി മാറി വന്ന ആ പതിറ്റാണ്ടുകളുടെ ചരിത്രം മാറ്റിയില്ലേ? അതിതാ മധ്യപ്രദേശ് സംഭവിക്കാൻ പക്ഷേ സമഗ്രമായ അവലോകനങ്ങൾ നമുക്ക് അതിൽ നടത്തേണ്ടതുണ്ട്. എഡിറ്റർ രാജീവ് ദേവരാജും ഡെപ്യൂട്ടി എഡിറ്റർ കെ മധുവും കൂടി ഈ സന്ദർഭത്തിൽ നമ്മോടൊപ്പം തുടരുകയാണ്. രാജീവ് ദേവരാജ്, നോക്കൂ, എക്സിറ്റ് പോളുകൾ പലതാണ് പറഞ്ഞത്. രാജസ്ഥാനിൽ കോൺഗ്രസ് എന്നും ബി ജെ പി എന്നും എക്സിറ്റ് പോളുകൾ വന്നു, മധ്യപ്രദേശിൽ കോൺഗ്രസ് എന്നും ബി ജെ പി എന്നും എക്സിറ്റ് പോളുകൾ വന്നു, ഛത്തീസ്ഗഡിലും നെക്കൻ നെക്കാണ്, തെലങ്കാനയുടെ കാര്യത്തിൽ മാത്രമാണ് പിന്നെയും ഒരു ഐക്യരൂപം ഉള്ളത് എന്ന് തോന്നുന്നു. ബാക്കി നമുക്ക് ഇപ്പോഴും ഈ നിമിഷം പോലും ആർക്കൊപ്പം എന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അഭിലാഷ, ഇതിനകത്ത് ഈ എക്സിറ്റ് പോളുകൾ വന്നതിൽ രണ്ടിടത്താണ് ഒരു തരത്തിലെങ്കിലും ക്ലാരിറ്റി ഉള്ളത്. ഒന്ന് തെലങ്കാന, തെലങ്കാനയിൽ കോൺഗ്രസിന് ഒരു എഡ്ജ് ഉണ്ട്, ചിലയിടത്ത് അത് തൂക്കുസഭയാണ്, ചില ഒരു ആക്സിസ് മൈ ഇന്ത്യ മാത്രമേ ക്ലിയർ എഡ്ജ് പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും കോൺഗ്രസിന് ഒരു എഡ്ജ് പറയുന്നുണ്ട്, ബാക്കി മധ്യപ്രദേശിൽ ബി ജെ പി, രാജസ്ഥാനിൽ ബി ജെ പി എന്നുള്ളതാണ് ഇതുവരെ എക്സിറ്റ് പോളുകളിൽ നിന്ന് നമുക്ക് ഏറ്റവും അവസാനം എടുത്തു പറയാവുന്ന ഒരു കാര്യം. യെസ്, അങ്ങനെയെങ്കിൽ രാജസ്ഥാനും മധ്യപ്രദേശും അത് വളരെ പ്രധാനമാണ്, വളരെ ക്രൂഷ്യൽ. മധു പോയപ്പോൾ കണ്ട കാഴ്ചകളെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ എത്രത്തോളം പ്രധാനമാകും മധ്യപ്രദേശും രാജസ്ഥാനും, അതാണല്ലോ ചോദ്യം. അവിടെ മോദിയായിരുന്നോ മത്സരിച്ചത്, രാഹുലായിരുന്നോ മത്സരിച്ചത്, അതോ പ്രാദേശികമായി അശോക് ഗെഹ്ലോട്ടും കമൽനാഥും ഒക്കെയാണോ മത്സരിച്ചത്? എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി, എന്താണ്? രതീഷ്, സമൃദ്ധിയും വളർച്ചയും വിനാശവും വികാസവും ഒക്കെ കണ്ട രണ്ട് പാർട്ടികൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് രാജസ്ഥാനും മധ്യപ്രദേശും.
നരേന്ദ്രമോദി തന്നെയായിരുന്നു ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ, സംശയമില്ല. മറുവശത്ത് ഗെഹ്ലോട്ടും കമൽനാഥുമായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാനം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ അനുരണനങ്ങൾ എന്തൊക്കെ അറിയാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ ഏറ്റവും പുതുതായിട്ട് എനിക്ക് മധ്യപ്രദേശിൽ നിന്ന് പറയാനുള്ളത് രണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ്. അത് രണ്ടും കോൺഗ്രസിനാണ് മേൽക്കൈ പ്രവചിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസുകാർ ഇന്ന് ഭോപ്പാലിൽ കമൽനാഥിന്റെ അഭിനന്ദനങ്ങൾ മുൻകൂർ അനുവദിച്ചുകൊണ്ട് ഫ്ലക്സ് വെച്ചതും ഈ ഒരു അടിസ്ഥാനത്തിലായിരിക്കാം. അതെ, പുതിയ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങളെന്ന് കമലോ കമൽനാഥോ എന്നുള്ളതാണ് ചോദ്യം. മധു പറയുന്നതനുസരിച്ചാണ് ഈ കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? നമ്മൾ എക്സിറ്റ് പോളുകളെല്ലാം കണ്ടു, ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളും വരാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട്. ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നു, ബാലഗോപാൽ രാവിലെ ഭോപ്പാലിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരു കടയിലും ഒരു ബേക്കറിയിലും ഒരു ലഡുവിന് പോലും ആരും ഓർഡർ കൊടുത്തിട്ടില്ല. പച്ചയും മഞ്ഞയും നീലയും ഒന്നുമില്ല. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയായിരുന്നു അത്. ഇൻഡോറിൽ നിന്നാണ് ആ വാർത്ത വന്നത് എന്നുള്ളത് കൂടിയാണ് കൗതുകം. അവിടെ കൈലാഷ് വിജയവർഗീയാണുള്ളത്. കൈലാഷ് വിജയവർഗീയ ബി ജെ പിയുടെ സ്ഥിരോത്സാഹിയായ നേതാവ്, പക്ഷേ മുഖ്യമന്ത്രിയാകാവുന്ന നേതാവ്, നിയുക്തൻ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ആള്. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് കോൺഗ്രസിന് പരമാവധി 75 സീറ്റേ കിട്ടൂ, പക്ഷെ മുഖ്യമന്ത്രി ആരെന്ന് കേന്ദ്രം നിശ്ചയിക്കും എന്നുള്ളതായിരുന്നു ഇന്നലെയും കൈലാഷ് വിജയവർഗീയയുടെ വാക്കുകൾ. പക്ഷേ രാജീവ് പറഞ്ഞനുസരിച്ചിട്ടാണെങ്കിൽ എനിക്ക് ഭോപ്പാലിൽ നിന്നും കിട്ടുന്ന വിവരമനുസരിച്ച് കേന്ദ്ര ഇന്റലിജൻസ് 142 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടും. അത്ര വലിയൊരു സ്വീപ്പാണ് ചാണക്യ ഇന്ത്യ ടുഡേ സർവേകൾക്ക് നേരെ വിപരീതമാണത്. സ്റ്റേറ്റ് ഇന്റലിജൻസ് പറയുന്നത് 137 ആണ് എന്ന് പറയുന്നു. പക്ഷേ ഇനി ഈ പ്രവചനങ്ങളെല്ലാം അസാധുവാകാൻ പോകുന്ന നിമിഷങ്ങളാണ്, കാരണം ജനവിധി എന്ത് എന്ന് അറിയാൻ പോകുന്നു. പക്ഷെ ഇത് രണ്ടും കോൺഗ്രസിന് ഏറെക്കുറെ ആശ്വാസമുണ്ട്. പക്ഷേ ലഡു ആരും ഇനിയും പൊട്ടിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് അനിശ്ചിതത്വത്തിന്റെ തെളിവാണ്. അല്ല, ഇതിപ്പോ രാഷ്ട്രീയ അവകാശവാദങ്ങളല്ല, ഒപ്പീനിയൻ പോൾ റിസൾട്ട് അല്ല, എക്സിറ്റ് പോൾ റിസൾട്ട് അല്ല, ഇന്റലിജൻസ് റിപ്പോർട്ട് അല്ല, യഥാർത്ഥ ഫലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പോഴത്തെ സമയം 7:06. ഇനി ഒരു മണിക്കൂറിന്റെ ദൂരമില്ല വോട്ടെണ്ണൽ തുടങ്ങാൻ. 8:30 കൃത്യമായ വിവരങ്ങൾ അവിടെ നിന്ന് വന്ന് തുടങ്ങും. നമുക്ക് പ്രത്യേകമായ സംവിധാനം പ്രേക്ഷകരുടെ അറിവിലേക്കാണ്. കൃത്യമായ ഏജൻസികളുടെ സംവിധാനങ്ങൾ നമുക്കുണ്ട്. കൃത്യമായി ഓരോ സ്റ്റേറ്റിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് അതാത് സമയത്ത് കിട്ടും. ആ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഓരോ നിമിഷവും നെഞ്ചിടിപ്പിൻ്റെതാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും സംശയം വേണ്ട. ഗുജറാത്തിലേക്ക് വോട്ടെണ്ണൽ നടന്നപ്പോൾ നമ്മൾ കണ്ടാണ് ആദ്യമേ എണ്ണി തുടങ്ങിയപ്പോഴേ അങ്ങ് മുന്നേ പോയി. പക്ഷേ ഇതൊന്നും ആകില്ല, ഇതൊന്നും ആയിരിക്കില്ല മധ്യപ്രദേശ് രാജസ്ഥാനിലും. കണ്ണിമ ചിമ്മാതെ ഇരിക്കേണ്ടി വരും രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല പ്രേക്ഷകരെ, നമ്മളും എല്ലാം. എന്താണ് നടക്കാൻ പോകുന്നത് എന്നറിയാൻ. അതിനൊപ്പം പക്ഷേ ഞാൻ ഒറ്റ കാര്യം, തെലങ്കാന കൂടി, തെലങ്കാന ഞാൻ എപ്പോഴും പറയും, തെലങ്കാന ദക്ഷിണേന്ത്യയുടെ ഗേറ്റ് വേ ആണ്, അവിടെ ചിലത് നടക്കും. അല്ല, അവിടെ നടക്കാൻ എല്ലാ സാധ്യതയുണ്ട്. ഇപ്പോ ഇന്നലെ ഒരു സുഹൃത്ത് പറഞ്ഞത് ആദ്യ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെലങ്കാനയിൽ പോകുമ്പോൾ ഒരു ഈ കെ സി ആറിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു രാഷ്ട്രപിതാവാണോ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇമേജും കാര്യങ്ങളും നാട്ടുകാർ കണ്ടതും. കാരണം തെലങ്കാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നു, സംസ്ഥാനം ഉണ്ടാകുന്നു, അദ്ദേഹം ഒരു രാഷ്ട്രപിതാവിന്റെ ഇമേജ്. ഈ തെലങ്കാന സംസ്ഥാനം ഉണ്ടാക്കിയത് യു പി എ സർക്കാരാണ്, കോൺഗ്രസ് ആണ്. അന്ന് കെ സി ആർ കോൺഗ്രസിന് കൊടുത്ത വാക്ക് നിങ്ങൾ തെലങ്കാന യാഥാർത്ഥ്യമാക്കിയാൽ ഞാനിത് പിരിച്ചുവിട്ട് കോൺഗ്രസിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തായാലും ആ വികാരത്തിൽ ആ കെ സി ആർ അല്ല ഇന്ന് തെലങ്കാനയിൽ ഉള്ളത് എന്നുള്ളത് ഈ 10 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ജനസമ്മതി ആ രീതിയിൽ ചോർന്നു പോയിട്ടുണ്ട്. പക്ഷെ ഫലം എന്താണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും, കെ സി ആറും കുടുംബവും ഒക്കെ ഇപ്പോൾ ഒരു തരത്തിലുള്ള ജനരോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രേവന്ത് റെഡ്ഡി ഒരു ചാനൽ ഇരുന്ന് വളരെ കോൺഫിഡന്റ് ആയി കെ ടി ആർ അടുത്ത മാസം അമേരിക്കയ്ക്ക് പോകും, അവിടെ താമസിക്കുമെന്ന് പറയാൻ കഴിഞ്ഞ വിധത്തിൽ രേവന്ത് ഗാരുവിന്റെ ഒരു വലിയ ഉദയം അപ്രതീക്ഷിതം നടക്കും. രാജാവായി മാറി, അഭിലാഷ്, രാജാവായി മാറി എന്നിടത്താണ് കെ സി ആർ നേരിടുന്ന തിരിച്ചടി. അത് എക്സിറ്റ് പോളുകൾ അനുസരിച്ചാണെങ്കിൽ കെ സി ആർ നേരിടുന്ന തിരിച്ചടി കാരമനിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഒരു രാജാവിനെ ജനം തിരസ്കരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്ത് കോൺഗ്രസ് തെലങ്കാന നേടുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ മറ്റ് 5 സംസ്ഥാനങ്ങളിലേക്കുള്ള അതിരുകളുള്ള വലിയൊരു സംസ്ഥാനം, മറ്റ് ഉത്തരേന്ത്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാതെ തന്നെ അതിരുകൾ തുറന്നിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലിന് തെലങ്കാന. കോൺഗ്രസ് അമ്പയെ തകർന്നു പോയ ഇടങ്ങളിലൊക്കെ ആ പാർട്ടി ശിഥിലീകരിക്കപ്പെട്ടതാണ് ചരിത്രം. പകരം സംസ്ഥാനവും എടുത്തോളൂ, പകരം തെലങ്കാനയിൽ കോൺഗ്രസ് തകർന്നു പോയിടത്തുനിന്ന് തിരിച്ചു. കോൺഗ്രസ് ബി ജെ പി വരുന്നു എന്ന സാധാരണ ഒരു രാഷ്ട്രീയ സമവാക്യത്തിനപ്പുറത്താണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം. തെലങ്കാനയിൽ കോൺഗ്രസ് തകർന്നു പോയി, 10 വർഷം കളത്തിലേയില്ല. ആന്ധ്രയിൽ കോൺഗ്രസ് ഇല്ലേ ഇല്ല എന്ന് ഇപ്പോഴും പറയാൻ കഴിയും. പക്ഷെ അവിടെ പകരം വന്നത് ബി ജെ പി അല്ല, തിരികെ വീണ്ടും കോൺഗ്രസ് വരികയാണ്. വലിയൊരു റൈസിംഗ് സാധനമാണ്. നേരത്തെ രതീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഇത് ഈ സൗത്ത് ഇന്ത്യയിലേക്കുള്ള ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഞാൻ ഇതിനെ മറ്റൊരു അർത്ഥത്തിൽ, ഇപ്പോ മധു ഈ കാരവനകത്ത് കഴിഞ്ഞ കെ സി ആറിനെ കുറിച്ച്, ഇത് തെലങ്കാനയിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലുമുള്ള രാഷ്ട്രീയ നേതാക്കൾക്കുള്ള വളരെ ശക്തമായ സന്ദേശമാണ്. കെ സി ആറിന് എതിരായിട്ട് തെലങ്കാനയിൽ ഒരു വിധി വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വലിയ നേതാവ് എന്നുള്ള രീതിയിലുള്ള എല്ലാ ഇമേജും ഉണ്ടാകുക, ഏറ്റവും അവസാനം 10 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് തകർന്നടിയുന്നു എങ്കിൽ
അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനപിന്തുണ നഷ്ടപ്പെടുന്നുവെങ്കിൽ അത് എവിടെയും സംഭവിക്കാം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിരിക്കും. തെലങ്കാനയിലെ റിസൾട്ടാണ് ഒരു പക്ഷേ നേരത്തെ ഇപ്പൊ പറഞ്ഞതുപോലെ തകർന്നു, കോൺഗ്രസ് തകർന്നടിഞ്ഞു പോയി. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരാൻ എങ്ങനെ കോൺഗ്രസിന് കഴിയുന്നു? കോൺഗ്രസിന് അവര് അവിടെ ഒരു അടിത്തറയുണ്ട്, കേരളത്തിലും അടിത്തറയുണ്ട്, തമിഴ്നാട്ടിൽ ഒരു പക്ഷേ ആ രീതിയിൽ ഉണ്ടാവില്ല. ഇപ്പൊ കർണാടകയിൽ തിരിച്ചു വന്നില്ലേ എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിന്റെ തിരിച്ചു വരവിന് തുടക്കം ഒരു പക്ഷേ ഈ ദക്ഷിണ. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്റ്റീജ് ഫൈറ്റ്. രാഹുൽ 12 ദിവസമാണ് തെലങ്കാനയിൽ ഉണ്ടായിരുന്നത്, 5 ദിവസമായിരുന്നു ഷെഡ്യൂൾ ചെയ്തത്, 12 ദിവസം. ഞാൻ രാവിലെ അടുത്ത സുഹൃത്താണ് രേവന്ത്. രാവിലെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, അഞ്ജിതയുമായി നിൽക്കുമ്പോൾ സോണിയാഗാന്ധി സാധാരണ നിലയിൽ പറയുന്നതല്ല, ഇത്രയും വലിയൊരു ആൾക്കൂട്ടം ഞാൻ കണ്ടത്, ഞാൻ 2 മരണങ്ങൾ വലിയ മരണങ്ങൾക്ക് സാക്ഷ്യം വെച്ചാണ്. ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയും രാജീവാണ്, ഒരുപക്ഷെ അല്ലെ ഇന്ദിരാഗാന്ധിയുടെയും രാജീവാന്ധിയുടെ മരണമാണ്, അതിന് കണ്ട ആൾക്കൂട്ടമുണ്ട്. പിന്നെ ഞാൻ കണ്ട ഏറ്റവും വലിയ ആൾക്കൂട്ടം ഇതാ ഇവിടെയാണ്, അവർ പറഞ്ഞ തെലങ്കാനയിലാണ്. അത്ര ആളുടെ കൂട്ടായ്മയായി എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ് രതീഷ്. രാഹുൽ ഗാന്ധി മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, തെലങ്കാനയിൽ, ഛത്തീസ്ഗഡിൽ എല്ലായിടത്തും മോദി ഷാ കാർപ്പറ്റ് ബോംബിങ്ങിനെ പ്രതിരോധിക്കാവുന്ന വിധത്തിലുള്ള ഒരു ക്രൗഡ് പുള്ളറായി രാഹുൽ ഗാന്ധി മാറുന്നു എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘടകമാണ്. പപ്പു ഇമേജിൽ നിന്നുള്ള രാഹുലിന്റെ ഒരു മോചനത്തിന് ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നു. ഒരു ഘടകം കൂടിയുണ്ട്, ഒരു ഘടകം കൂടിയുണ്ട്. മൂന്നാം മുന്നണി അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന ഇടത്ത് നിന്ന് ഇടതു പാർട്ടികളടക്കം പിന്നോട്ട് പോയി. മാത്രമല്ല തെലങ്കാനയിൽ ഉണ്ടാകാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തെലുങ്ക് ദേശം പാർട്ടിയുടെ നിലപാട് എന്താണെന്ന്. തെലുങ്ക് ദേശം അടിമൂടി പാളിപ്പോയി, ചന്ദ്രബാബു നായിഡുവിനെ പിടിച്ച് ജയിലിലിട്ടു. ആ ചന്ദ്രബാബു നായിഡു ഒരു കാലത്ത് അവിടുത്തെ വലിയ കിങ് മേക്കർ ആയിരുന്നു, കിങ് ആയിരുന്നു. അയാൾക്ക് ഇപ്പോഴും അണികളുണ്ട്, അവരുടെ വോട്ട് എവിടെ, അവർ മത്സരിക്കുന്നില്ല. ആ വോട്ടടക്കമാണ് ഈ സംസ്ഥാന രൂപീകരണത്തിൽ കോൺഗ്രസ് കണ്ട മറ്റൊരിനം. തെലുങ്ക് ദേശം പാർട്ടിക്ക് അവിടെ ആന്ധ്രയിൽ ആകെ ഉണ്ടായിരുന്ന വലിയൊരു മേൽക്കൈ, അതിനെ അമ്പയെ പിടിച്ച് പൊട്ടിച്ച് ഞങ്ങൾക്കിതാ കയറാമെന്നൊരു സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു. തെലുങ്ക് ദേശം പാർട്ടിയും പോയി, കോൺഗ്രസും പോയി, രണ്ട് ശത്രുക്കൾ ഇപ്പോൾ ഒരുമിച്ച് വോട്ട് ഒരുമിക്കുന്ന ഒരു ഭാഗത്തേക്ക്. ഇതെല്ലാം പറയുമ്പോഴും കോൺഗ്രസിന് അവിടെ വ്യക്തമായ ഭൂരിപക്ഷം കിട്ടണം, ഇല്ല എങ്കിൽ ബി ആർ എസും, അതായത് ചന്ദ്രശേഖർ റാവുവിന്റെ പാർട്ടിയും ബി ജെ പിയും ചേർന്ന് അവിടെ അധികാരം, മജ്ലിസ് പാർട്ടി ഒരുപക്ഷെ പുറത്തു നിന്ന് പിന്തുണ കൊടുക്കുകയോ അതല്ലെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക, എന്ത് തരത്തിലാണെങ്കിലും ഇവർ ചേർന്ന് ബി ജെ പി അതിനെല്ലാം തയ്യാറാണ്. അതുകൊണ്ടാണ് കർണാടകത്തിൽ നിന്ന് അദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഓൾറെഡി ഡി കെ ശിവകുമാരനെ എത്തിച്ചു ഞാൻ കഴിഞ്ഞു.